ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു അപ്പവും കറിയാണ് കാണിക്കുന്നത്. അത് അപ്പം റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2 കപ്പ് റാഗി പൗഡറാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ റെഡിമെയ്ഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഇപ്പം റാഗി പൗഡർ ഞാനൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് നമ്മുടെ റൈസ് ചോറ്, പിന്നെ 1 കപ്പ് തേങ്ങാ തിരുമിയത്, 2 ഏലക്കായി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഞാനൊരു 4 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് മാവ് പൊങ്ങി വരാൻ 3-4 അവേഴ്സ് മതി. നിങ്ങൾ അതിൽ കൂടുതൽ വെക്കേണ്ട, കാരണം ഒത്തിരി പുളിച്ചു പോയാൽ നല്ലതല്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു 3-4 അവേഴ്സ് ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു അപ്പമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഞാൻ ഗ്രീൻ പീസ് ഞാനൊരു 6-8 അവേഴ്സ് പിന്നെ കുതിർക്കാൻ വെച്ചതാണ് ഗ്രീൻ പീസ്. ഇത് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കാൻ നേരം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4-5 വിസിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങയിലോട്ട് 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് കാഷ്യൂനട്ട്, കാഷ്യൂനട്ട് ഓപ്ഷനിലാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എണ്ണ ചൂടായി, അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ 1 മുളക് 3 കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു, 1 ഒണിയനാണ് ഇട്ട് കൊടുത്തത്, 1 വലിയ ഒണിയനാണ്. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തു. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ അല്ലാതെ കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തു, കാരണം അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 1 ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത് ഞാനിതിൽ. 1 ടൊമാറ്റോ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലതായിട്ട് ആ ടൊമാറ്റോ ഒന്ന് വഴന്ന് വരണേ. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഈ ഗ്രീൻ പീസ് കറി നമുക്ക് പൂരിക്കുമൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പെരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് ആ പിന്നെ പൊടിയുടെ ഒക്കെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വേവിക്കുവാണേ. ഇനിയിപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ച് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസിന് വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. എന്നാൽ ഒത്തിരി ഉടഞ്ഞും പോരുത് ഗ്രീൻ പീസിന്. അപ്പം ഇതുപോലെ എന്നിട്ട് ഞാൻ ആ മിക്സിയിലെ ജാറ് തന്നെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി, അതാണ് ഞാൻ വെള്ളം ഒഴിച്ചത്, ഗ്രേവി ആയിട്ട് ഒഴിച്ചത്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഉപ്പ് വേണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതേ നല്ല തിളച്ചു, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. ഇപ്പം നോക്കിക്കുക, നമ്മുടെ മാവൊക്കെ നല്ല ഫെർമെൻറ്റേഷനായി, നല്ലതായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, മാവ് ഒത്തിരി പുളിക്കാൻ ഇടവരുത്തരുത്. ഒത്തിരി നേരം ഇത് നമ്മൾ സാധാരണ മാവ് പോലെ വെച്ചേക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇതുപോലെ നമ്മൾ ദോശയുടെ ഒരു പരുവത്തിൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ അങ്ങ് എടുക്കുക. ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കണം, കാരണം ഈ അപ്പം നിങ്ങൾ തിരിച്ചിടരുത് ഒരിക്കലും. ഇത് ഇതുപോലെ എടുക്കുക, അപ്പോഴാണ് ആ അപ്പത്തിന് നല്ല കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ടേസ്റ്റിലിരിക്കുക. ഇപ്പം നമ്മുടെ അപ്പവും റെഡിയായി, ഗ്രീൻ പീസ് കറിയും റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റാഗി നിങ്ങൾക്കറിയാം ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇപ്പം നിങ്ങൾ ചെയ്ത് നോക്കി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.